പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്യാൻ മറക്കരുതേ. ഗൾഫ് മലയാളി സായാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 20 ചൊവ്വ, ദുൽഹജ് 10. ഞാൻ സനിക മാനുവൽ. ബഹ്റൈൻ ഗൾഫ് എയർ സർവീസുകൾ പുനരാരംഭിച്ചു. ഖത്തർ വിമാനത്താവളത്തിൽ വെച്ച് നടത്തുന്ന RT-PCR പരിശോധന പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയേക്കും. അവധി ദിനങ്ങളിലെ ഗതാഗത കുരുക്കൊഴിവാക്കാൻ നിരീക്ഷണങ്ങൾ ശക്തമാക്കി ഖത്തർ ട്രാഫിക് വിഭാഗം. ത്യാഗസ്മരണകൾ ഉയർത്തി ഗൾഫിൽ ബലിപെരുന്നാൾ ആഘോഷം. പെരുന്നാൾ തിരക്കിനിടെ ഇറാഖിൽ ചാവേർ ആക്രമണം, നിരവധി മരണം. ഈദ് അവധി ദിനങ്ങളിൽ കോവിഡ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് ബഹ്റൈൻ. സൗദിയിൽ വിനോദ പരിപാടികൾ ഇനി തവക്കൽ ആപ്പ് വഴി ബുക്ക് ചെയ്യാം. ഒമാനിൽ വീണ്ടും മഴ കനത്തു, രക്ഷാ ദൗത്യം തുടരുന്നു. ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള വിമാനങ്ങളുടെ വിലക്ക് നീട്ടി കാനഡ. സൗദി അറേബ്യയിൽ 8 ദിവസം മുമ്പ് കാണാതായ മലയാളിയുടെ മൃതദേഹം കിഴക്കൻ സൗദിയിലെ കനാലിൽ കണ്ടെത്തി. കുവൈത്തിൽ താമസ നിയമം ലംഘിച്ച 19 പ്രവാസികളെ അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്ത് കൂടുതൽ ഇളവുകളില്ല, വാരാന്ത്യ ലോക്ഡൌൺ തുടരും. Alivia Medical Center, Almashaf near Grand Hypermarket. Wellness in reach. Azim Technologies. Think innovative. വാർത്തകൾ വിശദമായി. ജിദ്ദയിലേക്ക് ഉൾപ്പെടെ ബഹ്റൈൻ ഗൾഫ് എയർ സർവീസുകൾ പുനരാരംഭിച്ചു. 80% സ്ഥലങ്ങളിലേക്കുമുള്ള സർവീസുകൾ പുനരാരംഭിച്ചതായാണ് വിവരം. എന്നാൽ 2019 നടത്തിയ തരത്തിൽ സർവീസുകളിലേക്ക് എത്തിച്ചേരുകയാണ് ലക്ഷ്യമെന്ന് എയർലൈൻസ് അറിയിച്ചു. ഗ്രീസിലെ മൈക്രോസ്, സറ്റിയറിനി, സ്പെയിനിലെ മലാഗ, അലക്സാൻഡ്രിയ, ഈജിപ്തിലെ ഷാമൽ ഷെയ്ഖ് എന്നിവിടങ്ങളിലേക്ക് ബഹ്റൈനിൽ നിന്നും സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ഖത്തറിലേക്ക് തിരിച്ചു വരുന്നവർക്കായി ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിർബന്ധമായും നടത്തുന്ന RT-PCR പരിശോധന പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയേക്കും. ഈദ് അവധിക്കാലത്ത് പ്രവർത്തിക്കുന്ന 18 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളാണ് സജ്ജമാവുക. പെരുന്നാളിലും അവധി ദിനങ്ങളിലും ഗതാഗത കുരുക്കൊഴിവാക്കാൻ കൂടുതൽ നിരീക്ഷണങ്ങൾ ഏർപ്പെടുത്തി ഖത്തർ ട്രാഫിക് വിഭാഗം. പള്ളികൾ, ഈദ്ഗാഹുകൾ, ഷോപ്പിംഗ് മാൾ, സൂപ്പർ മാർക്കറ്റ് ഉൾപ്പെടെ വാണിജ്യ വിൽപ്പന കേന്ദ്രങ്ങൾ, അറിവ് കേന്ദ്രങ്ങൾ, പൊതുപാർക്കുകൾ എന്നിവിടങ്ങളിൽ പട്രോളിംഗ് ശക്തമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാന ഹൈവേകൾ, ബീച്ചിലേക്കുള്ള റോഡുകൾ എന്നിവിടങ്ങളിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നിരീക്ഷണമുണ്ടാകും. വാഹനയാത്രക്കാർ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ടോ എന്നും ഇത്രാസ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ശരിയാണോ എന്നും പരിശോധിക്കും. റോഡ് നിയമങ്ങൾ ലംഘിക്കുന്നതും മറ്റും കണ്ടെത്താനായി പ്രധാന കവലകളിലെ ക്യാമറകളിലും നിരീക്ഷണമുണ്ടാകും. ത്യാഗസ്മരണകൾ ഉയർത്തി ഗൾഫിൽ ബലിപെരുന്നാൾ ആഘോഷം. രാവിലെ 5:53 മുതൽ വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. കോവിഡ്-19 സുരക്ഷ പാലിച്ചായിരുന്നു പ്രാർത്ഥനകൾ. അൽവജ്ബയിൽ ഖത്തർ അമീം ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിൽ ഇതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. പെരുന്നാൾ തിരക്കിനിടെ ഇറാഖിൽ ചാവേർ ആക്രമണം. ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദ് മാർക്കറ്റിലുണ്ടായ ചാവേർ ആക്രമണത്തിൽ 35 പേർ കൊല്ലപ്പെട്ടു. പരിക്കേറ്റവരിൽ പലരുടെയും നില ഗുരുതരമാണ്. ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം IS ഏറ്റെടുത്തു. കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ഈദ് അവധി ദിനങ്ങളിൽ നിയന്ത്രണം കടുപ്പിച്ച് ബഹ്റൈൻ ഭരണകൂടം. നിലവിലെ ഗ്രീൻ അലേർട്ട് ലെവലിൽ നിന്ന് ഓറഞ്ച് ലെവലിലേക്ക് രാജ്യം മാറിയതായി അധികൃതർ അറിയിച്ചു. ഇതുപ്രകാരം രാജ്യത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ വന്നുകഴിഞ്ഞു. കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റിന്റെയും ICU കേസുകളുടെയും അടിസ്ഥാനത്തിൽ രാജ്യത്തെ പ്രദേശങ്ങളെ പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നിങ്ങനെ 4 വിഭാഗങ്ങളായി ജാഗ്രതാ അലേർട്ട് സംവിധാനം നേരത്തെ ഏർപ്പെടുത്തിയിരുന്നു. ഇതിൽ നിലവിലെ ഗ്രീൻ ലെവലിൽ നിന്നാണ് ഓറഞ്ച് ലെവലിലേക്ക് മാറിയിരിക്കുന്നതെന്ന് നാഷണൽ മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് അധികൃതർ അറിയിച്ചു. സൗദിയിൽ വിനോദ പരിപാടികൾ ഇനി ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. തവക്കൽ ആപ്പ് വഴിയാണ് ഇതിന് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. പ്രവേശനത്തിന് ആപ്പിൽ ടിക്കറ്റ് കാണിച്ചാൽ മതിയാകും. സൗദി എന്റർടൈൻമെന്റ് അതോറിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട ധാരണാപത്രം ഒപ്പിട്ടത്. പേമാരി നാശം വിധിച്ച ഒമാനിൽ സുരക്ഷാ നടപടികൾ തുടരുന്നതിനിടെ വിവിധ മേഖലകളിൽ വീണ്ടും മഴ. ദുരിതബാധിത മേഖലകളിൽ സൈന്യത്തിന്റെയും തീരദേശ സുരക്ഷാ വിഭാഗത്തിന്റെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത്. പോലീസും സിവിൽ ഡിഫൻസും രംഗത്തുണ്ട്. വാദിയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്.
കാണാതായ നാല് പേരിൽ രണ്ടു പേരുടെ മൃതദേഹങ്ങൾ ഞായറാഴ്ച കിട്ടിയിരുന്നു. ഇതോടെ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം അഞ്ചായി. വെഡിംഗ്, ബർത്ത്ഡേ, ആനിവേഴ്സറി ആഘോഷങ്ങൾ ഏതുമാകട്ടെ, സുന്ദര നിമിഷങ്ങൾ എന്നെന്നും മനോഹരമായി സൂക്ഷിക്കാൻ അൽറാസ ഫോട്ടോഗ്രാഫി. 4039877 or 666-14796. അൽറാസ, capturing your best moments. ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള വിമാനങ്ങളുടെ നിരോധനം കാനഡ ഒരു മാസത്തേക്ക് കൂടി നീട്ടി. ഓഗസ്റ്റ് 21 വരെയാണ് നിരോധനം നീട്ടിയത്. എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് മൂന്നാമതൊരു രാജ്യത്ത് പോയി കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി കാനഡയിലെത്താം. കോവിഡ് രണ്ടാം തരംഗം ആരംഭിച്ചതിനു പിന്നാലെ April 22 മുതലാണ് ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസുകൾക്ക് കാനഡ നിരോധനം ഏർപ്പെടുത്തിയത്. സൗദി അറേബ്യയിൽ 8 ദിവസം മുമ്പ് കാണാതായ മലയാളിയുടെ മൃതദേഹം കിഴക്കൻ സൗദിയിലെ കനാലിൽ കണ്ടെത്തി. കൊല്ലം ബീച്ച് വാർഡിൽ കടപ്പുറം പുറമ്പോക്കിൽ ജോസഫ് ജോൺസന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇദ്ദേഹം താമസിക്കുന്നതിനടുത്തുള്ള കനാലിലെ ചെളിയിൽ പുതഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. ദിവസങ്ങളുടെ പഴക്കമുണ്ട്. കല്യാണ മണ്ഡപത്തിലെ ജീവനക്കാരനായിരുന്നു ഇദ്ദേഹം. കുവൈത്തിൽ താമസ നിയമങ്ങൾ ലംഘിച്ച 19 പ്രവാസികളെ അറസ്റ്റ് ചെയ്തു. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ് പിടിയിലായ എല്ലാവരും. അനധികൃതമായി രാജ്യത്ത് തങ്ങി ചെറിയ ജോലികൾ ചെയ്തിരുന്നവരാണ് ഇവർ. അനധികൃത താമസക്കാരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുന്നതിനുള്ള വ്യാപക പരിശോധനകൾ താമസകാര്യ വിഭാഗം തുടരുകയാണെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അലീവിയ മെഡിക്കൽ സെന്റർ, അൽമഷാഫ് നിയർ ഗ്രാൻഡ് ഹൈപ്പർമാർക്കറ്റ്, വെൽനസ് ഇൻ റീച്ച്. ദിവസവും രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനം. അപ്പോയിന്റ്മെന്റ് ബുക്കിംഗിന് ബന്ധപ്പെടു 4441299999. സംസ്ഥാനത്ത് കൂടുതൽ ലോക്ഡൌൺ ഇളവുകളില്ല. വാരാന്ത്യ ലോക്ഡൌൺ തുടരാനാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിലെ തീരുമാനം. കേരളത്തിലെ ബക്രീദ് ഇളവുകൾക്കെതിരെ സുപ്രീം കോടതി ഉയർത്തിയ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. കേരളത്തിലെ ബക്രീദ് ഇളവുകൾക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് സുപ്രീം കോടതി നടത്തിയത്. ചിലരുടെ സമ്മർദ്ദത്തിൽ സർക്കാർ വീണുപോയെന്ന് കോടതി വിമർശിച്ചു. വൈകിയ വേളയിൽ സർക്കാർ ഉത്തരവ് റദ്ദാക്കുന്നില്ലെന്ന് പറഞ്ഞ കോടതി ഇളവുകൾ കോവിഡ് വ്യാപനം കൂട്ടിയാൽ നടപടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഗൾഫ് മലയാളി എക്സ്ചേഞ്ച് റേറ്റ് പ്രസന്റഡ് ബൈ അൽസമാൻ എക്സ്ചേഞ്ച്, ദോഹ, ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് അൽസമാൻ എക്സ്ചേഞ്ചിൽ 20 രൂപ 30 പൈസ. അൽസമാൻ എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സിമ്പിൾ സ്റ്റെപ്സിലൂടെ നിമിഷ നേരം കൊണ്ട് നാട്ടിലേക്ക് പണം അയക്കൂ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും gulfmalayali.com സന്ദർശിക്കുക.